നമസ്കാരം. വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിന് മുകളിൽ നിന്നും രജനീയ സാനന്ദ് ആത്മഹത്യ ചെയ്ത സംഭവം ചിലർക്കെങ്കിലും ഓർമ്മ കാണും. അതേ ദിവസം തന്നെയാണ് വിഴിഞ്ഞത്ത് ചെറു കലാപം ഉണ്ടായത്. വിഴിഞ്ഞത്ത് രണ്ടുപേരെ വെട്ടിക്കൊന്ന് ഓടയിൽ തള്ളി. വിഴിഞ്ഞം കിഴക്കുവശം ലത്തീൻ പള്ളിക്ക് ചുറ്റും ലത്തീൻ ക്രിസ്ത്യാനികളും പടിഞ്ഞാറ് വശം മുസ്ലിം പള്ളിക്ക് ചുറ്റും മുസ്ലിങ്ങളും തിങ്ങി പാർക്കുന്ന സ്ഥലം. നടന്നത് വർഗീയ കൊലപാതകങ്ങൾ. അന്ന് പക്ഷേ മാധ്യമങ്ങൾ കുറച്ചുകൂടി നെറിയുള്ളവരായിരുന്നു. ഇന്നത്തെ പോലെ എരുതിയിൽ എണ്ണ ഒഴിക്കില്ലായിരുന്നു. പ്ലസ് ടുവിന്റെ പ്രശ്നങ്ങൾ കത്തി നിൽക്കുന്ന സമയമായതിനാൽ രജനിയുടെ ആത്മഹത്യ മാത്രം അവർ വൻ വാർത്തയാക്കി. വിഴിഞ്ഞം വർഗീയ കൊലപാതക വാർത്ത മുക്കി അഥവാ സൈഡാക്കി. അതിനുശേഷമാണ് ഭീമാപ്പള്ളി സംഭവം. 2009 ഭീമാപ്പള്ളി വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഓർക്കുക, കൂത്തുപറമ്പ് വെടിവെപ്പിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. ആ സംഭവം എത്രമാത്രം വാർത്താ പ്രാധാന്യം കിട്ടിയെന്ന് കാണുക. ഇന്ത്യ മുഴുവൻ വാർത്തയാക്കി. പക്ഷേ ഭീമാപ്പള്ളി വെടിവെപ്പോ തിരുവനന്തപുരം ജില്ലയിൽ പോലും അത്ര വലിയ വാർത്തയായില്ല. എന്തുകൊണ്ടാവും? വാർത്തയായിരുന്നുവെങ്കിൽ ആർക്കാവും ദോഷമാകുക? തീർച്ചയായും ഭീമാപ്പള്ളിക്കാർക്ക് തന്നെ. ആറ്റം ബോംബ് ഒഴിച്ച് ബാക്കി എല്ലാ മാരകായുധങ്ങളും അവറ്റോളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ മനസ്സിലായോ 6 പേർ കൊല്ലപ്പെട്ടിട്ടും ആ സമുദായം എന്തുകൊണ്ടാണ് ആ സംഭവം പൊതിഞ്ഞു പിടിച്ചതെന്ന്? എന്നിട്ടിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് വെളുപ്പിക്കാൻ നോക്കിയാൽ വെളുക്കുമോ? പോലീസ് വെടിവെപ്പ് നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരു ലത്തീൻ പള്ളിയും കാണില്ലായിരുന്നു. കൂടെ 1300 ക്രിസ്ത്യാനികളും കൊല്ലപ്പെട്ടേനെ. എന്നിട്ടിപ്പോ പോലീസിന്റെ നെഞ്ചത്തോട്ട് കയറുകയാണ്. 2010 ജോസഫ് മാഷിന്റെ കൈവെട്ടൻ മതതീവ്രവാദികൾക്ക് സാഹചര്യം ഒരുക്കിക്കൊടുത്ത അതേ സർക്കാർ തന്നെയായിരുന്നു 2009 ഭരിച്ചിരുന്നത്. അപ്പോൾ എത്രമാത്രം സംയമനം പാലിച്ചതിനു ശേഷമായിരിക്കണം വെടിവെപ്പിലേക്ക് പോയത്. എന്തായാലും മഹേഷിനോടും ഭഗതനോടും നന്ദിയുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ സിനിമകൾ എടുക്കണം. എന്നാലേ അതൊക്കെ ചർച്ചയായി പൊതുസമൂഹം സത്യങ്ങൾ അറിയുകയുള്ളൂ. ഈരാറ്റുപേട്ട ഭീമാപ്പള്ളി രണ്ടിടത്തും സമാന്തര ഭരണമാണ് നടക്കുന്നത്. രണ്ടും പൊളിക്കേണ്ടത് ഭരണകർത്താക്കളാണ്. പക്ഷേ അതിനുള്ള ഉറപ്പൊന്നും പിണറായിക്കില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിയ തീർച്ചയായിട്ടും അതൊരു നല്ല പുതിയ സംരംഭമാണ്. ഇപ്പോൾ വിഷ്വൽ മീഡിയ തുടങ്ങിയ കാലത്തെ സംവാദങ്ങളിലൊക്കെ ഞങ്ങളെല്ലാം പങ്കെടുത്തിരുന്ന ആളാണ്. നിരവധി വർഷക്കാലം അതിൻ്റെ ഒരു റീപ്രൊഡക്ഷനാണ്, വേറൊരു തരത്തിലുള്ള റീക്രിയേഷനാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഇന്നത്തെ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഹോട്ട്ലൈനായിട്ടുള്ള ഡിബേറ്റുകളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യം. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഡയലോഗാണ്, ഡിബേറ്റാണ്, ആ ഡിസ്കോഴ്സാണ്. ആ ഡയലോഗും ഡിസ്കോഴ്സും ഡിബേറ്റും ഒക്കെ നടക്കുമ്പോഴാണ് നല്ല നല്ല കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നത്, ആ സംവാദങ്ങൾ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തത്വമയി ഹോട്ട്ലൈൻ എൻ്റെ പുതിയ സംരംഭത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരിടും. നല്ലൊരു മാതൃകയായിട്ട് മാറട്ടെ എന്നാണ്.